ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന് ഈ കഴിഞ്ഞ ദിവസം 2000 ദിർഹം ദുബായ് കോർട്ട് ഫൈൻ വിധിച്ചു. ഈ ഒരു സാഹചര്യത്തിനിടയാക്കിയ സംഭവം തീർച്ചയായും നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിൽ പലരും തമാശ രൂപേണ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ സ്കൂളിലെ ഒരു അധ്യാപിക അവിടുത്തെ ബ്രേക്ക് ടൈമിൽ അവരുടെ സ്റ്റാഫ് റൂമിലിരുന്ന് ഒന്ന് ഉറങ്ങിപ്പോയി. മയങ്ങുക എന്നൊക്കെ പറയില്ലേ ലെഷർ ടൈമിൽ, അങ്ങനെയൊന്ന് മയങ്ങിയതാണ്. ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതിൻ്റെ ഒരു ദൃശ്യം അതേ സ്കൂളിലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മൊബൈലിൽ പകർത്തുകയും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. വളരെ തമാശ രൂപേണ, അവരൊക്കെ സുഹൃത്തുക്കളാണ്, അപ്പോൾ തമാശ പോലെ ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഈ ടീച്ചറെ സംബന്ധിച്ച് അതത്ര തമാശയായിരുന്നില്ല. തൻ്റെ അനുവാദമില്ലാതെ മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ എടുത്തുവെന്നും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും മാനസികമായി തന്നെ അത് ഹരാസ് ചെയ്തു എന്നുള്ള രീതിയിലും ഈ ടീച്ചർ ഒരു പരാതി കൊടുത്തു. പിന്നീടുള്ള കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് വേണം പറയാൻ. അങ്ങനെ ദുബായ് കോർട്ട് ഇപ്പോൾ ഈ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് 2000 ദിർഹം ഫൈനിട്ടു. നിലവിൽ UAE നിയമം അനുസരിച്ച് താരതമ്യേന ചെറിയൊരു ഫൈനാണിത്. കാരണം ഇങ്ങനെ അനുവാദമില്ലാത്ത ഒരു വ്യക്തിയുടെ ചിത്രം പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിന് പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ 500,000 ദിർഹംസാണ്. അതുപോലെ 6 മാസം ജയിൽ ശിക്ഷയും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണിതെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവം. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസുകൾക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് വളരെയധികം ആഴം കൂട്ടുന്ന തരത്തിലുള്ളൊരു സംഭവമാണ്. ഇന്ന് രാവിലെ 10:10 കോഴിക്കോട് നിന്ന് ബഹ്റിനിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്രക്കാരെ കയറ്റിയിരുത്തിയ ശേഷം അക്ഷരാർത്ഥത്തിൽ 2 മണിക്കൂറാണ് യാത്രക്കാർ ആ വിമാനത്തിൽ പുറപ്പെടുന്നത് കാത്ത് കഴിച്ചുകൂട്ടിയത്. കുറേ സമയം ഇങ്ങനെ കാത്തിരുന്ന ശേഷം ഒരു അറിയിപ്പ് വന്നു, വിമാനത്തിന് സാങ്കേതിക തകരാറാണ്, അതുകൊണ്ട് ഇപ്പോൾ പോകാൻ സാധിക്കില്ല. അങ്ങനെ അവരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി. 4:15 വൈകുന്നേരത്തേക്ക് ഫ്ലൈറ്റ് സ്കെഡ്യൂൾ ചെയ്യുകയായിരുന്നു. അപ്പോഴും പക്ഷെ വിമാനം പുറപ്പെട്ടിട്ടില്ല. ഒടുവിൽ വന്നിരിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് വൈകുന്നേരം 6:50 ഈ വിമാനം പുറപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അലൈനിലെ 2 പ്രധാനപ്പെട്ട റോഡുകൾ നാളെ മുതൽ ഭാഗികമായി അടച്ചിടുന്നു 1 മാസത്തേക്ക്. ഇത് അബുദാബി മൊബിലിറ്റിയാണ് ഈ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത്. ബെയ്ത ബിൻ മുഹമ്മദ് സ്ട്രീറ്റിലെ 2 ലൈനുകൾ ഇടതുവശത്തുള്ളത് അത് 2 ഡയറക്ഷനിലും അടച്ചിടുകയാണ്. May 12 ഞായറാഴ്ച, നാളെ രാത്രി 12 മണി മുതൽ June 16 ഞായറാഴ്ച വരെ. അതുപോലെ ഹസ ബിൻ സുൽത്താൻ സ്ട്രീറ്റിലെ 2 ലെഫ്റ്റ് ലൈനുകളും 2 ദിശകളിലും ഇതുപോലെ 1 മാസത്തേക്ക് അടച്ചിടുകയാണ്. നാളെ രാത്രി 12 മണി മുതൽ June 12 ബുധനാഴ്ച വരെയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മാനസിക സന്തോഷവും സംതൃപ്തിയുമാണ് ആ സ്ഥാപനത്തിനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായി UAE വളരെ പ്രശസ്തമായ ഒരു റെസ്റ്റോറൻറ്റ് അവരുടെ തൊഴിലാളികൾക്കായി ചെയ്ത ഒരു കാര്യം ഇന്ന് നൈറ്റ് അപ്ഡേറ്റ്സിൽ നമ്മളൊന്ന് പറയുകയാണ്. അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ ഈ ഒരു കാര്യം. നമുക്കൊക്കെ പരിചിതമായ കോഴിക്കോട് സ്റ്റാറിനെ പറ്റിയാണ് പറയുന്നത്. ദുബായിൽ ദേരയിലും കരാമയിലും കിസൈസിലും അബുദാബിയിലെ മുസഫയിലും ഒക്കെ ബ്രാഞ്ചുള്ള കോഴിക്കോട് സ്റ്റാർ. ഈ 4 ബ്രാഞ്ചുകളിലുമായി പ്രതിദിനം ഏകദേശം 100,000 ദിർഹംസോളം വരുമാനമുള്ള ഈ സ്ഥാപനം അത് വേണ്ട എന്ന് വെച്ച് ഒരു ദിവസത്തേക്ക് ഈ എല്ലാ ബ്രാഞ്ചുകളും പൂർണ്ണമായും അടച്ചിട്ട് അവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും, കൃത്യമായി പറഞ്ഞാൽ 275 പേരെയും ഒരു ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോയി. ഇത്തവണ ഒമാനിലേക്കാണ് അവർ പോയത്. മുൻവർഷങ്ങളിലും ഈ ഒരു രീതി തുടർന്നു വന്നിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മളൊക്കെ പലരിൽ നിന്നും അറിഞ്ഞിട്ടുള്ളതാണ്. ഇടതടവില്ലാതെയുള്ള ഓർഡറുകളും നിരന്തരം നീണ്ടു നിൽക്കുന്ന ഡ്യൂട്ടി ടൈമും ഒക്കെ പലർക്കും സ്ട്രെസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു വർഷം മുഴുവൻ ഓർക്കാവുന്ന തരത്തിലുള്ള ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാക്കി മാറ്റി ഈ ഒരു ഉല്ലാസയാത്രയിലൂടെ കോഴിക്കോട് സ്റ്റാറിൻ്റെ മാനേജ്മെൻറ്റ് ടീം. ഇങ്ങനെ അവരെ ഒരു ടൂറ് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അവിടെ വെച്ച് തൊഴിലാളികളുടെ പേര് നറുക്കിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പലർക്കും ബൈക്ക്, മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും പാരിതോഷികമായി നൽകി. എന്തായാലും മാതൃകാപരമായ, മനുഷ്യത്വപൂർണമായ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത കോഴിക്കോട് സ്റ്റാറിൻ്റെ മാനേജ്മെൻറ്റ് ടീമിനെ ദുബായ് വാർത്തയുടെയും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഒപ്പം മുൻപ് പറഞ്ഞതുപോലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതൊരു പ്രചോദനമാകട്ടെ. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.